ഞാൻ ലാസ്റ്റ് ഇയർ പ്രൊജക്ട് ചെയ്യാണ്. എനിക്കത് മാത്രമല്ല ലാപ്ടോപ്പിൽ, ബാക്കിയുള്ള കുട്ടികളുടെ അടുത്തൊക്കെ ഞാൻ സാധാരണ കുടുംബത്തിൽ കുട്ടിയാണ് ഞാൻ. എന്നിട്ട് എൻ്റെ അടുത്ത് മാത്രം ലാപ്ടോപ്പിൽ ഓരോ പ്രൊജക്ട് ചെയ്യും, ഓർക്ക് സ്വന്തം ലാപ്ടോപ്പ് ഉണ്ട്. പിന്നെ കോളേജിലാണ് ലാപ്ടോപ്പ് കറണ്ട് പോകും വരും. ഞാൻ നേരെ കളക്ടർ കൊടുക്കാം. ഇതെന്താ സംഭവം എന്ന് പറയുന്നത്, നമ്മുടെ കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് എസ് സി കമ്പ്യൂട്ടർ വിതരണം നടന്നു. അത് എസ് സി വിഭാഗത്തിൽ പെട്ടെന്ന് ആളുകളടക്കമുണ്ട്. അപ്പം അർഹതപ്പെട്ട ആളുകൾക്കാണ് കൊടുത്തത് എന്നുള്ള നിലയ്ക്ക് 16 ആളുകൾക്ക് അതിൻ്റെ വിതരണം നടന്നു. അതിൻ്റെ വീഡിയോ പിന്നീട് പങ്കുവെക്കാം. ഇന്നിപ്പോൾ ഈ ഒരു ബഹളം എന്താ വെച്ചാൽ, നമ്മുടെ പഞ്ചായത്ത് ഓഫീസിൽ ഇത് കൊടുത്തതിന് ശേഷം 11-ാമത്തെ ലിസ്റ്റിൽപ്പെട്ട ഒരാൾ, അതായത് പനഞ്ചോല വാർഡിൽ 15-ാമത്തെ ലിസ്റ്റിൽപ്പെട്ട ഒരാൾക്ക് അർഹത ഉണ്ടായിട്ടും ലിസ്റ്റിൽ നിന്ന് മാറ്റി വേറുള്ള ആളുകൾക്ക് കൊടുത്തുള്ള പരാതിയും അത് അതിൻ്റെ ഒച്ചിമുളിയുമായിട്ട് പ്രതിപക്ഷ മെമ്പർമാർ ഫൗസിയയും അതുപോലെ തന്നെ ഐ ടി സാജയും, പനഞ്ചോല മെമ്പർ ഫൗസിയ അതുപോലെ തന്നെ പയ്യാക്കോട് വാർഡ് മെമ്പർ ഐ ടി സാജ, ഇവർ പ്രതിഷേധം നടത്തി. അപ്പോൾ അതിന് ഈ ഇവരെ കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ അർഹതപ്പെട്ട കുട്ടിയെ കിട്ടില്ല എന്നുള്ള അവൻ ഒരു പരാതിയുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് കളക്ടർക്ക് പരാതി കൊടുക്കുകയാണെന്ന് പറയാം. എന്തായാലും അവർ മെമ്പർമാർ പറയുന്നതും അതുപോലെ തന്നെ ഈ ഒരു വിദ്യാർത്ഥി പറയുന്ന കാര്യങ്ങളും. കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് 2023-24 വാർഷികോത്സവത്തിൽ ഉൾപ്പെടുത്തി എസ് സി കുട്ടികൾക്ക് ലാപ്ടോപ്പ് വിതരണം ഇതോടെ ചെയ്തിരുന്നത്. 15-ാം വാർഡ് പനഞ്ചോലയിൽ 4 അപേക്ഷകരുണ്ടായിരുന്നു. എല്ലാ രേഖയും വെച്ച അർഹതല്ല കുട്ടികൾ, അഭിഷേക് തോണിക്കർ എന്നുള്ള കുട്ടി ലിസ്റ്റിൽ 1-ാമതായിരുന്നു. ആ കുട്ടിക്ക് പോലും ഇത് കൊടുത്തിട്ടില്ല. അപ്പൊ അതിന് വല്ല പ്രതിഷേധമുണ്ട്, ആ കുട്ടിയോട് വന്നിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ അവൻ പറയും. ഞാൻ 2 കൊടുത്താണ് ലാപ്ടോപ്പിന് അപേക്ഷ, എന്നിട്ടൊന്നും സ്വീകരിച്ചിട്ടില്ല. ഞാൻ പുന്നക്കാട് സ്കൂൾ പോയി കൊടുത്ത് മാഷ്മാർ അറിയണ് മെമ്പറും കൊടുത്തിട്ടില്ല പറയുന്നത്, ഞാനും കൊടുത്തിട്ടില്ല എന്ന് പറയണ് അപേക്ഷ. ഒരു പിന്നെ വെച്ചിട്ടാണ് അപേക്ഷ വന്നിട്ട് ലാപ്ടോപ്പിന്റെ അപേക്ഷയും അതേപോലെ കോളേജിന്റെ അപേക്ഷയൊക്കെ ഒരു രേഖ പോലും മിസ്സാക്കാതെ എല്ലാ രേഖയും വെച്ചിട്ടാണ് എനിക്ക് അപേക്ഷ വന്നിട്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാം. നമ്മൾ എല്ലാ രേഖയും പഞ്ചായത്ത് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്ത് ചെയ്തു, എങ്ങനെ ഒഴിവാക്കുന്നതിന് യാതൊരു വിവരമല്ല. അപ്പൊ അതിന്റെ എന്താണെന്നുള്ളത് നമുക്ക് ഇവിടെ അറിയിച്ചു തരാം. 2-3 വർഷം അപേക്ഷിച്ചാണ് ലാപ്ടോപ്പിന് വേണ്ടിയിട്ട്. അവിടെ ചെന്നോ പോലെ ഞാൻ അപേക്ഷിച്ചിട്ടില്ലെന്നാ പറയുന്നത്. ഞാൻ പരാതി കൊടുക്കണ പരാതി നേരെ കളക്ടർ കൊടുക്കാൻ പോവാണ്. അതാ അവര് പറഞ്ഞ ശരിയല്ല, ഗ്രാമസഭാ മിനിറ്റ്സില് ഈ കുട്ടിന്റെ പേര് 1-ാമതാണ്, ആർക്കും ഒന്ന് പരിശോധിക്കാം. പരിഗണിക്കണം.